ഹായ് ഫ്രണ്ട്സ്, സാപ്പിടെ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് കുറച്ച് ഒ ടി ടി അപ്ഡേറ്റുകളുമായിട്ടാണ്. അതായത് ജൂലൈ മാസം 15-ാം തീയതി റിലീസ് ചെയ്ത സിനിമകൾ ഏതൊക്കെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. മൊത്തം 9 സിനിമകളാണ് ഇപ്പോൾ കൺഫേം ആയിട്ടുള്ള സിനിമകൾ. ഇനിയും വേറെ സിനിമകൾ വരുമെന്നറിയില്ല. എന്തായാലും മൊത്തം 9 സിനിമകൾ ജൂലൈ മാസം 15-ാം തീയതി റിലീസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഏതൊക്കെ സിനിമകളാണ് നോക്കാം. ഒന്നാമത്തെ സിനിമ ഒരു റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സിനിമയാണ്. ജാദൂഗർ എന്നാണ് സിനിമയുടെ പേര്. ഈ സിനിമ നെറ്റ്ഫ്ലിക്സ് വഴിയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. ജൂലൈ മാസം 15-ാം തീയതിയാണ്. അടുത്ത ഒരു ഹിന്ദി സിനിമ തന്നെയാണ് ജാൻഹിത് മേ ജാരി എന്നാണ് സിനിമയുടെ പേര്. ഒരു കോമഡി മൂവിയാണ്. ജൂലൈ മാസം 15-ാം തീയതി ഈ സിനിമ C5 വഴിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. മൂന്നാമത്തത് ഒരു ബംഗാളി കോമഡി മൂവിയാണ്. കൊൽക്കത്തർ ഹാരി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമയും C5 തന്നെയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. 15-ാം തീയതി ജൂലൈ മാസം 15-ാം തീയതിയാണ്. അടുത്ത ഒരു മലയാള സിനിമയാണ്. ജൂലൈ മാസം 15-ാം തീയതി റിലീസ് ചെയ്യുന്ന ഒരു മലയാള സിനിമയാണ് കുഞ്ഞൽദോ എന്നാണ് സിനിമയുടെ പേര്. റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിലുള്ള ആസിഫ് അലി പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. കഴിഞ്ഞ ആഴ്ച, അതായത് 8-ാം തീയതി റിലീസ് ചെയ്യുന്ന പറഞ്ഞൊരു സിനിമയായിരുന്നത്. ഈ സിനിമ അന്ന് പോസ്റ്റ്പോൺ ചെയ്ത് ഇപ്പോൾ 15-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ 15-ാം തീയതി റിലീസ് ചെയ്യുന്ന പറയുന്നുണ്ട്. എന്തായാലും 15-ാം തീയതി റിലീസ് ചെയ്താൽ അറിയാം, ഇനി അവർ മാറ്റുമെന്ന് അറിയില്ല. അതായത് C5 ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. C കേരളത്തിൽ ഇതിനു മുമ്പേ ഈ സിനിമ പിന്നെ പ്രദർശിപ്പിച്ചിരുന്നു. 5-ാം സിനിമ ഒരു തമിഴ് സിനിമയാണ്. മാമനിതൻ എന്നാണ് സിനിമയുടെ പേര്. വിജയ് സേതുപതി പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയായിരുന്നു. ഈ സിനിമ ആഹാ വീഡിയോസിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ജൂലൈ മാസം 15-ാം തീയതി. അടുത്തത് ഒരു തെലുങ്ക് സിനിമയാണ്. സമ്മതമേ എന്നാണ് സിനിമയുടെ പേര്. ഈ സിനിമയിൽ ആഹാ വീഡിയോസിലാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. തെലുങ്ക് സിനിമയാണ്. ജൂലൈ മാസം 15-ാം തീയതിയാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്. ഒരു റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. അടുത്തത് ഒരു ആക്ഷൻ ഡ്രാമ വാർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു അറബി മൂവിയാണ്. ദ അംബുഷ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ലയൻസ് ഗേറ്റ് പ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ ജൂലൈ മാസം 15-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. 8-ാം സിനിമ ഒരു തമിഴ് സിനിമയാണ്. വീട്ടിലെ വിശേഷം എന്നാണ് സിനിമയുടെ പേര്. ഈ സിനിമ C5 റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. C5 ഈ സിനിമ ജൂലൈ മാസം 15-ാം തീയതി റിലീസ് ചെയ്യും. വീട്ടിലെ വിശേഷം എന്നാണ് സിനിമയുടെ പേര്. സിനിമയുടെ മലയാള വേർഷന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് ഒരു ബദായ് ഹോ എന്ന് പറഞ്ഞൊരു ഹിന്ദി സിനിമയുടെ ഒഫീഷ്യൽ റീമേക്കാണ്. വീട്ടിലെ വിശേഷം എന്നാണ് സിനിമയുടെ പേര്. C5 റിലീസ് ചെയ്യും. അടുത്തത് ഒരു പിന്നെ ബംഗാളി മൂവിയാണ്. ബംഗാളി റൊമാൻറ്റിക് മൂവിയാണ്. X=2 പ്രേം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഹോയ്ചോയ് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു ബംഗാളി മൂവി റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും സിനിമകളാണ്, മൊത്തം 9 സിനിമകളാണ് ഈ ജൂലൈ മാസം 15-ാം തീയതി റിലീസ് ചെയ്യുന്നത്. C5 ജൂലൈ മാസം 15-ാം തീയതിക്ക് ഒരുപാട് സിനിമകൾ വരുന്നത്. C5 4 സിനിമകൾ C5 റിലീസ് ചെയ്യുന്നത്. പിന്നുള്ളത് ആഹാ വീഡിയോസിൽ 2 സിനിമകളുണ്ട്. പിന്നെ ലയൻസ് ഗേറ്റ് പ്ലേയിലും ഹോയ്ചോ OTT പ്ലാറ്റ്ഫോമിലും നെറ്റ്ഫ്ലിക്സിലും ഒക്കെ ആയിട്ടാണ് റിലീസ് ചെയ്യുന്നത്. പിന്നെ ഇനിയുള്ള പുതിയതായിട്ട് വന്ന കുറച്ച് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കുന്നതാണ്. അടുത്ത വീഡിയോയിൽ പറയാം. ഈ വീഡിയോയിൽ ജൂലൈ മാസം 15-ാം തീയതി റിലീസ് ചെയ്യുന്ന സിനിമകളാണ്. ചിലപ്പോൾ ജൂലൈ മാസം 15-ാം തീയതി 12-ാം തീയതി ആയിട്ടുള്ളൂ. ഇനിയുണ്ട് 2-3 ദിവസം കൂടി 15-ാം തീയതിക്ക്. അതിനിടയ്ക്ക് ഏതെങ്കിലും സിനിമകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഏതെങ്കിലും സിനിമ സർപ്രൈസ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. പലരും ചോദിക്കുന്നുണ്ട് മകൾ നടന്ന സിനിമ എന്നാ റിലീസ് ചെയ്യാന്നുള്ളത്. മകള് മനോരമ മാക്സ് വഴി ഈ സിനിമ പിന്നെ ഓണം സ്പെഷ്യലായിട്ട് റിലീസ് ചെയ്യാനാണ് ചാൻസ്. അതായത് ഓണം സ്പെഷ്യലായിട്ട് മഴയിൽ മനോരമയിൽ ഈ സിനിമ സ്ട്രീം ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഒരു പരസ്യം ഇട്ടിട്ടില്ല, പക്ഷേ അങ്ങനെ ഒരു റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്തായിരിക്കും മനോരമ മാക്സിൽ ഈ സിനിമ റിലീസ് ചെയ്യുക. പിന്നെ ഉടൽ എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്. അതും ഇതുവരെ ഇതിൻ്റെ ഒരു ഇതും കേട്ടില്ല. ആമസോൺ പ്രൈമിൽ കുറേ ദിവസമായി തോന്നുന്നു ആമസോൺ പ്രൈമിൽ ഒരു മലയാള സിനിമ റിലീസ് ചെയ്തിട്ട്. എന്തായാലും വെയിറ്റ് ചെയ്യാൻ നോക്കി. കുറേ സിനിമകൾ വരാനുണ്ട്. ജോൺ ലൂതർ, അതുപോലെ 10-ാം വളവ്, ഈ സിനിമകളൊക്കെ പിന്നെ മനോരമ മാക്സാണ് എടുത്തിരിക്കുന്നത്. ജോൺ ലൂതറും 10-ാം വളവും ഒക്കെ പിന്നെ മനോരമ മാക്സാണ് എടുത്തിരിക്കുന്നത്. അവരത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യിക്കുമോ എന്നുള്ളത് അറിയില്ല. കുറച്ച് ഡിലേ ആണ് അവരൊക്കെ. നെറ്റ്ഫ്ലിക്സ് പെട്ടെന്ന് പെട്ടെന്ന് സിനിമകൾ റിലീസ് ചെയ്യുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സിലും ഈ അടുത്ത് പിന്നെ 10-ാം തീയതി എൻ്റെ ഡിയർ ഫ്രണ്ട് ഇറങ്ങി, 17-ാം തീയതി വാശി റിലീസ് ചെയ്യാറുണ്ട്. അവരെടുത്ത സിനിമകളൊക്കെ പെട്ടെന്ന് നമ്മൾക്ക് ഉള്ളിൽ എത്തിക്കുന്നുണ്ട്. പിന്നെ ആമസോൺ പ്രൈമും മനോരമ മാക്സും ഒക്കെയാണ് ലേറ്റ് ആക്കുന്നത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇനിയുള്ള സിനിമകൾ പുതിയ പുതിയ അപ്ഡേറ്റ് വരുന്ന സമയത്ത് അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഉള്ളിൽ എത്തിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുകയായിരിക്കുന്നു. ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഏത് സിനിമയ്ക്കാണ് കാത്തിരിക്കുന്നത് എന്നുള്ള കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. എൻ്റെ വീഡിയോയുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. എൻ്റെ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ഇനാമൽ ചെയ്ത് പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവരും ഫോളോ സപ്പോർട്ട് ചെയ്യാൻ കോൺടാക്ട് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.